ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് ഒരു പഴയ മോഡല് വീടായിരുന്നു. ഇപ്പോൾ അതാ പുതുക്കി പണിതതിൻ്റെ ശേഷമുള്ള ഫ്രണ്ടിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വീട് മൊത്തത്തിൽ സൂപ്പറായിട്ടുണ്ട്. മാത്രമല്ല വീടിൻ്റെ ഉള്ളിലെ വർക്കൊക്കെ ഫുള്ളായിട്ട് ഫിനിഷായിക്കണേ. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ എവിടെ നോക്കുകയാണെങ്കിലും ഒരുപാട് വീടുകൾ ഇതുപോലെ പുതുക്കി പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്ക്വയർ ഫില്ലറുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് കണ്ട് അതിൻ്റെ സ്ക്വയർ കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് അതിലൊക്കെ സെറാമിക്കിൻ്റെ നല്ല മോഡൽ ടൈൽസ് 10 സെൻറ്റിൽ കട്ട് ചെയ്ത് കണ്ട് ഒട്ടിച്ചിതാ അപ്പോക്സൊക്കെ ചെയ്തുക്കണേ. പിന്നെ ഈ പോർച്ചിൻ്റെ മുകളിൽ കണ്ടില്ലേ കുറേ ചെടിച്ചട്ടി. അപ്പോൾ ഈ കാണുന്ന പോർച്ച് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വീടിൻ്റെ പുതുക്കിപ്പണിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഒരു ഫ്ലാറ്റ് പോർച്ചാട്ടോ. ഇനി ഇവിടെ ദാ മുറ്റത്തിൻ്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞങ്ങളെ പണി എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ രണ്ട് പീസ് ചെറിയ ഒരു ട്രസ് വർക്കിൽ രണ്ട് ചെറിയ സൺസൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ ഓടിവിരിക്കണം. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലിതാ ഒരുപാട് വീടുകൾക്ക് നമുക്ക് കാണാൻ പറ്റും പീസ് സൺസൈഡുകൾ ഉണ്ടാവും, ചില വീടിന് സൺസൈഡ് ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ജനവാതിൽക്കൊക്കെ വെള്ളം വരികയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഒരു ഏരിയയിൽ ചെറിയ ഫ്ലാറ്റ് സൺസൈഡ് ഉണ്ട്. അത് കവർ ചെയ്യുന്ന സ്ലോപ്പാക്കി മാറ്റിയിട്ടാണ് ഇവിടെ ഈ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു രണ്ട് ഓട്, ഏകദേശം രണ്ട് ഓട് വരുന്ന കറക്റ്റ് ലെവലിലാണ് ഇവിടെ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വിരിക്കാനുള്ള ഓട് ഏതാണെന്ന് അറിയാം, ഒറ്റപ്പാത്തി ഓടാണ്. അപ്പോൾ ആ കാണുന്ന ഓടിൻ്റെ ഒരു മോഡൽ കണ്ടില്ലേ നിങ്ങൾ, അതും ഒറ്റപ്പാത്തിയാണ്. ഈ ഓടും ഒറ്റപ്പാത്തി കേട്ടോ. അപ്പോൾ രണ്ട് ഓടും തമ്മിൽ വിരിച്ചാനുള്ള വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒറ്റപ്പാത്തിൻ്റെ ഓടി വിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, കണ്ടോ ആ വശത്തെ പൈപ്പിൽ കറക്റ്റ് ചാരി വെച്ചപ്പം ഈ രണ്ട് ഓടുകൾ തമ്മിൽ ഒരൊറ്റ ഇഞ്ചിൻ്റെ വ്യത്യാസം ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, അടിയത്തെ വരിക്ക് ഈ ഒരു ഓടി വിരിക്കാൻ പറ്റില്ല, കണ്ടോ. പിന്നെ എന്തെങ്കിലും ആ ഓട് താഴത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ വക്കൊക്കെ കറക്റ്റ് നമുക്ക് ഒരു ഷേപ്പിൽ കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ അവസരത്തിൽ, നമ്മൾ ഇതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓട് എന്ത് ചെയ്യുക, അടിയത്തെ ഒരു വരിക്ക് മാത്രം ഉപയോഗിക്കുക. രണ്ടാമത്തെ വരി നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റുട്ടോ. പിന്നെ ഇതിൻ്റെ ട്രസ് വർക്കിൽ ഇതിൻ്റെ ഇതാ ഈ പട്ടിക അടിച്ചിട്ടുള്ളത് വശത്തെ ഒരു പട്ടിക എന്ന് പറഞ്ഞാൽ 24 സെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പട്ടിക ഇതൊക്കെ ഒരു 34 സെൻറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാധാ മണ്ണിൻ്റെ ഓടൊക്കെ വിരിക്കുമ്പോൾ പട്ടിക ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അത് എങ്ങനെയും വിരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അടിയത്തെ ഒരു പട്ടിക മാത്രം ലെവലായാൽ മതി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഇതാ ഈ വർക്കിൻ്റെ കൗക്കോലുകൾ, അതായത് ട്രസ് വർക്കിന് വേണ്ടിയിട്ട് കൗക്കോലൊക്കെ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കൗക്കോലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഒറ്റപ്പാത്തിൻ്റെ ഓടൊക്കെ വിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വരും. പിന്നെ ഈ കാണുന്ന ഏരിയയിൽ ചെറിയ ഒരു സൺസൈഡ് ഫ്ലാറ്റ് കോൺക്രീറ്റിൽ ഉണ്ടായതുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കോസ്റ്റ് കുറച്ച് കണ്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതാ രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് അതായത് ഫുള്ളായിട്ട് ട്രസ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രസ് വർക്കിന് വേണ്ടിയിട്ട് 3/4 സ്ക്വയർ പൈപ്പും അതേപോലെ 1/2 സ്ക്വയർ പൈപ്പും ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് തീർത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അടിയിൽ പാർട്ടി സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു 3 സ്ക്വയർ പൈപ്പ്, 3/4 സ്ക്വയർ പൈപ്പ് അതിൻ്റെ അടിയിൽ കറക്റ്റ് ബെൽഡ് ചെയ്തിട്ടുണ്ട് കൗക്കോലിൻ്റെ അടിയിൽ. അത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ വി ബോർഡ് കൊണ്ട് സീലിംഗ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഓടി വിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഓട് ഫുള്ളായിട്ട് തിരഞ്ഞെടുത്തിട്ട് ഇതിൽ നിന്ന് കമ്പനി കണക്കിന് കറക്റ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മളെ ഓടി വിരിക്കുന്നത്. നമ്മൾ പുതിയ ഓട് കൊണ്ടുവന്ന് വിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യമല്ല. പക്ഷേ ഇതുപോലെ പഴയ ഒറ്റപ്പാത്തി ഓടൊക്കെ മിക്സാക്കി വിരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമ്മൾ ലോക്ക് തട്ടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റാക്കിയിട്ട് വിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇവിടെ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ഓടി വിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് വീടിന് സൺസൈഡ് കോൺക്രീറ്റ് ഫ്ലാറ്റാക്കി ചെയ്തിട്ടുണ്ടാവും. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ സൺസൈഡുകളൊക്കെ നമുക്ക് ഇതുപോലെ ചെരിക്കാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് ഓൾറെഡി ഒരു കോൺക്രീറ്റിൻ്റെ സൺസൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫ്ലാറ്റാണെങ്കിൽ നമ്മൾ ഇതുപോലെ ട്രസ് വർക്കിന് ഇത്ര പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേറെ ഒരുപാട് ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ട് സിമെൻറ്റിൽ തന്നെ ഈ പൈപ്പ് മാത്രം വാങ്ങിയാൽ മതി, നമുക്ക് ഓടി വിരിക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ ഈ സൈറ്റിൽ ഈ വീടിൻ്റെ മുകളിലൊക്കെ ഫുള്ളായിട്ട് സെറാമിക്കിൻ്റെ കറുപ്പ് ഓടാണ് വിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലയൻറ്റിന് കറുത്ത കളർ വേണമെന്നുള്ളതുകൊണ്ട് ഒറ്റപ്പാത്തി ഓടിനൊക്കെ കറുത്ത പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിതാ ഇവിടെ ഒരു 20 ഓടിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് വിരിച്ചിട്ടുള്ള ഒരു സൈറ്റത്തെ ഒറ്റപ്പാത്തി പുതിയ ഓടാണ് ഇപ്പോൾ ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഒറ്റപ്പാത്തിനെ അപേക്ഷിച്ച് ഒറ്റപ്പാത്തിക്ക് കുറച്ച് പൈസൻ്റെ കുറവൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യം, ലീക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ.
നമ്മൾ വിരിക്കുന്നത് കറക്റ്റ് അടുപ്പിച്ച് വിരിച്ചാൽ മാത്രം മതി. പിന്നെ ഈ കാണുന്ന സൈഡിൽ വിരിക്കണമെങ്കിലേ. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെയൊക്കെ ഈ ട്രസ് വർക്ക് ചെയ്യുന്ന സൺസൈഡിലൊക്കെ നമ്മൾ പിന്നെ കയറുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഈ ട്രസ് ഇരുമ്പിൻ്റെ പൈപ്പിലൊക്കെ ചെയ്ത സൺസൈഡ് ആകുമ്പോൾ നമ്മളിതുപോലെ പിന്നെ അതിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് ചെറിയ ജർക്കിംഗ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ആ ബോർഡറിൽ വെക്കുന്ന സിമെൻറ്റൊക്കെ ഇളകാൻ സാധ്യത കൂടുതലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കോൺക്രീറ്റിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ നമ്മൾ ഓടി വിരിക്കുമ്പം നമുക്ക് ഓട് പൊട്ടണത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇതാ ഈ ചെറിയ ഈ എൽ ഷേപ്പ് വരുന്ന ഈ ഏരിയയിൽ ഞങ്ങൾക്ക് ഇതാ ഒരൊറ്റ മീറ്റർ കുയ്യടിക്കു വേണ്ടിയിട്ട് ഒന്നര അടിൻ്റെ ഒരു ചെറിയ ഷീറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാപ്പാടെ ഒരു 100 rupees ചിലവായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ ഒറ്റപ്പാത്തി ഓടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ വീട്ടിലുണ്ടായിരുന്ന പഴയ ഓടാണ്. അത് പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇവിടെ വീടിൻ്റെ മുകളിൽ കറുത്ത സെറാമിക്കിൻ്റെ ഓടി വിരിച്ചതുകൊണ്ട് അതേ കളർ തന്നെ വേണമെന്നുള്ള ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം കറുപ്പ് പെയിൻ്റ് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ കുറച്ച് ഓട് നമ്മൾ പുതിയത് വാങ്ങിയതുകൊണ്ട് കളറിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ കോണി ഓടിലേക്ക് വെച്ച് കണ്ട് തന്നെ നമുക്ക് ആർക്കും വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ കയറി അടിക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പ്രത്യേകം പണിക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ നമ്മളിതുപോലെ ഈ ബോർഡറൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് സിമെൻറ്റൊക്കെ വീണ് കഴിഞ്ഞാൽ അതൊരു ബ്രഷ് എടുത്തുകൊണ്ട് ഇതുപോലെ തട്ടി വൃത്തിയാക്കുക. പിന്നെ ആ സൺസൈഡിൻ്റെ ഒരു മൂല ഞങ്ങളിതാ കറക്റ്റ് അടയ്ക്കണേ കാണാൻ കഴിയും. കാരണം ഏലിയൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ഫ്ലാറ്റ് സൺസൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ട്രസ് വർക്ക് ചെയ്തുകൊണ്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാക്കിയിട്ട് നമുക്ക് എന്തേ അറിയോ ഈ ഓട് കൊളുത്താനുള്ള ഒരു മിനിമം കോസ്റ്റ് കുറഞ്ഞ പണിക്ക് വേണമെങ്കിൽ നമുക്ക് മുക്കാൽക്ക് മുക്കാലിൻ്റെ പൈപ്പ് ഉണ്ടെന്ന് കണ്ട് രണ്ട് ഭാഗത്ത് ഇഷ്ടിക വെച്ച് കണ്ട് എന്ത് ചെയ്യുക ആ ഓടിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് പട്ടിക ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. അതേപോലെ കണ്ടോ ഈ സൈഡിൽ നമ്മളിപ്പോൾ ഇതാ 3 വരി ഓട് വന്നിട്ടുണ്ട്. മറ്റേ സൈഡിൽ 2 വരി ഓടും, ഈ സൈഡിൽ 3 വരി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 2 ഫുള്ളോടും ഒരു മുറിക്കഷ്ണാണ് വന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കറക്റ്റ് അതേപോലെ വിരിച്ചതിൻ്റെ ശേഷം ഇതാ ഇവിടെ ഒരു ബോർഡർ ഫുള്ളായിട്ട് ഒരു ബോർഡർ 2 ഇഞ്ചിൻ്റെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട് ആകപ്പാടെ 10 kg സിമെൻ്റാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു വർക്കിന് ചിലവായിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 2 മണിക്കൂറിൻ്റെ പണിയേ ഇതിന് വേണ്ടിയുള്ളൂ. അപ്പം ഇതുപോലെ പറയാനുള്ള എന്താ വെച്ചാൽ ഒരുപാട് വീടുകൾക്ക് ഇതുപോലെ ചെയ്യാനുണ്ടാവും ഇങ്ങനത്തെ സൺസൈഡുകളൊക്കെ. അപ്പം നമുക്ക് സിമ്പിളാക്കിയിട്ട് ചെറിയ ചിലവ് തന്നെ നിങ്ങൾക്ക് സൺസൈഡ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനത്തെ വേറെ 2-3 വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ കണ്ടോ ഇതിൻ്റെ ഈ കുയ്യടി നമ്മൾ ചെറിയൊരു കുയ്യടി ഇവിടെ വന്നിട്ടുണ്ട്. ആ കുയ്യടിയിലൊക്കെ ഇതാ സിമെൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളിതുപോലെ നല്ല ഓടുകൾ ഉണ്ടെങ്കിൽ നല്ല ഓടി വിരിക്കാവും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഓടി വിരിച്ചാൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ലാസ്റ്റ് 2 കോട്ട് പെയിൻറ്റ് ആർക്കും അടിക്കാൻ മാത്രമേ ഉള്ളൂ. ഓട് കോണിമേക്ക് ചാരി വെച്ചാൽ മതി, ഓടിലേക്ക് കോണി ചാരി വെച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.